കണ്ടോ, ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാട്ടാ. കണ്ടോ ഇതിന്റെ ടെക്സ്ചർ, കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ. ഇതിന്റെ ബാക്ക് ഭാഗം ഇതുപോലെ വന്നിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പൊ ഓവനോ ബീറ്ററോ അതിനൊന്നും ആവശ്യമില്ല. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് ചോക്കോ ചിപ്പ് കുക്കീസ് തയ്യാറാക്കാൻ വേണ്ടിട്ട് തുടങ്ങാം. അതിന് വേണ്ടിട്ട് ഞാനിവിടെ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പൊ ബട്ടർ എടുക്കുമ്പോ എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഉപയോഗിക്കാട്ടോ. അതായത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം മുന്നേ തന്നെ പുറത്തെടുത്ത് വെക്കാം. ഒരുപാട് തണുപ്പോട് കൂടിയ ബട്ടർ ഒരിക്കലും എടുക്കരുത്. അപ്പോ ബട്ടറിന് നല്ല കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ബട്ടർ സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ ബട്ടർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോ സോൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ. അൺസോൾട്ടഡ് ബട്ടർ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോ ഒരുപാട് സോഫ്റ്റ് അല്ല കേട്ടോ. അപ്പൊ ഞാൻ അത് ഒരുപാട് നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ല, പക്ഷെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും സോഫ്റ്റ് ആയിട്ട് തന്നെ മാറും. ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബട്ടർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയമെടുക്കും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ 100 ഗ്രാം അളവിലാണ് ബട്ടർ എടുത്തിരിക്കുന്നത്. അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പൊ നമുക്ക് ഈ ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ ചോക്കോ ചിപ്പ് കുക്കീസ് നന്നായിട്ട് തന്നെ വരിക കേട്ടോ. കണ്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്നാലും നന്നായിട്ട് വരുള്ളൂ. ഇതുപോലെ ബിസ്കിൻ്റെ ഉള്ളിൽ കയറും ബട്ടർ, പക്ഷെ കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് അളവിലാണ് പൊടിച്ച പഞ്ചസാര ഞാൻ ഇതിന് വേണ്ടിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഈ പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും ബട്ടറും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഒരു 5 മിനിറ്റോളം സമയം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടോ ഈ ഒരു രീതിയിൽ ഇതും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 250 ml കപ്പിലാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. മൈദ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് മൈദ ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് യോജിച്ച് വരണം. നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കരുത്. അപ്പൊ ഒരുപാട് അങ്ങോട്ട് അമർത്തി ഒരുപാട് അങ്ങോട്ട് കുഴച്ചെടുക്കണ്ട കേട്ടോ. അപ്പൊ ആ ബട്ടർ മതിയാവും ഇത് കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിട്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെ വരണം. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ആക്കി എടുക്കണ്ട. നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കണില്ല. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോക്കോ ചിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ചോക്കോ ചിപ്പ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യണ സമയത്ത് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചോക്കോ ചിപ്പ് എല്ലാവിടേക്കും നന്നായിട്ട് വരണം. കണ്ടോ അപ്പൊ നന്നായിട്ട് യോജിച്ചു വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോ മിനി ചോക്കോ ചിപ്പ് കുക്കീസ് ആണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാം. വലുതാകുമ്പോ ബേക്ക് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി സമയം എടുക്കുന്ന മാത്രം ഉണ്ടാവും. ഈ ഒരു കുക്കീസ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു പാനിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ പാനിൽ ഞാൻ കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ അല്ലെങ്കിൽ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇതിൻ്റെ മുകളിലും കുറച്ചൊരു ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇത് ഒരുപാട് സമയം വെക്കരുത് കേട്ടോ. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് അതായത് മിനി ചോക്കോ ചിപ്പ് കുക്കീസ് ഒക്കെ ഇഷ്ടമായിരിക്കുമല്ലോ.
അതുപോലെ ബേക്ക് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്, ചെറുതാവുമ്പം അധികം സമയമൊന്നും എടുക്കില്ല. അപ്പൊ ഇതുപോലെ ഒന്ന് ആദ്യം നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ട് ഒന്ന് പതുക്കെ ഈ കൈ വെച്ചിട്ട്, അതായത് നടുവിൽ ഇങ്ങനെ വെക്കാം, എന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത്രേ തന്നെ മതിയോ? ഇതുപോലെ ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കുക, എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ? അപ്പോൾ ക്രാക്സ് വീണാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഇത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അത്യാവശ്യത്തിനുള്ളൊരു തിക്നെസ് ഉണ്ട്. കുക്കീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് തിക്കായിട്ടാണല്ലോ ഇരിക്കുക, പക്ഷെ മിനി കുക്കീസ് ആണ് മാത്രം. വലുതുവാണെങ്കിൽ ഉണ്ടാക്കാട്ടാ, കൂടുതൽ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുള്ളൂ. ഇപ്പോ ഇത് ബേക്ക് ചെയ്യാൻ ഒരു 10 മിനിറ്റ് എടുക്കും, അപ്പൊ വലുതാകുമ്പോൾ ഒരു 20 മിനിറ്റ് എടുക്കും, അത്ര വ്യത്യാസമുള്ളൂ. ഇതുപോലെ ഞാൻ പതുക്കൊന്ന് ആക്കി കൊടുക്കണം. ഇത് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ. ഞാനിപ്പോ കണ്ടില്ലേ, ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം നമുക്ക് ഇത് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പൊ ഇതിനു മുമ്പ് ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കണം. അപ്പൊ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണല്ലോ ശരിക്കും ചോക്കോ ചിപ്പ് കുക്കീസിന്റെ ഒരു ലുക്ക് വരുള്ളൂ. അപ്പൊ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇപ്പൊ കണ്ടോ, ഇതുപോലെ ചോക്കോ ചിപ്സ് എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിപ്പോ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആദ്യം ഈ പാൻ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരണം. ഓവനിലൊക്കെ നമ്മൾ വെച്ച് ബേക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് പ്രീ ഹീറ്റ് ചെയ്തെടുക്കില്ല, ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിപ്പോ ആക്കിയ ഈ ഒരു പാൻ ഉണ്ടല്ലോ, ഈ പാൻ ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ. അതിനുശേഷം ഈ ഒരു പാൻ നമുക്ക് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കിത് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇതോടെ ഒന്ന് റെഡി ആവട്ടെ. ആ സമയത്ത് ഞാൻ ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പോവാണ്. അപ്പൊ ഇത് നിങ്ങക്ക് ഇതുപോലെ അല്ലാതെ ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ 170 ഡിഗ്രി സെന്റിഗ്രേഡില് ഒരു 8 മിനിറ്റ് ഒക്കെ മതിയാവും ഇത് ബേക്ക് ആയിട്ട് വരാൻ. അതായത് പ്രീ ഹീറ്റഡ് ഓവനിൽ വെച്ചിട്ട് കൺവെക്ഷൻ മോഡിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഇപ്പൊ റെഡി ആയിട്ട് റെഡി ഇരുന്ന് ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. അതിന്റെ അടിഭാഗം കരിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മീഡിയം ഫ്ലെയിമിലും വേണ്ട, ലോ ഫ്ലെയിമിൽ തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ട് വരാം. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറക്കാം. അപ്പൊ ഇത് റെഡി ആയിട്ട് വരുന്ന ഒരു സമയത്ത് ഇതിന്റെ ഒരു ടെക്സ്ചർ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക, ഭയങ്കര ക്രിസ്പി ആയിട്ടല്ല ഈ ഒരു സമയത്ത് ഇരിക്കുക. അതായത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കേട്ടോ. പിന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴായിരിക്കും ഇത് ക്രിസ്പി ആയിട്ട് മാറുക. അത് ഏത് കുക്കീസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ കണ്ടോ, ഇപ്പൊ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിരിക്കും. ഒരുപാട് സോഫ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, കണ്ടില്ലേ. ഇതുപോലെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിരിക്കും. അപ്പോ ചില ഇതിനൊക്കെ ചെറുതായിട്ട് ക്രാക്സ് ഒക്കെ വീണുണ്ട്, അത് കുഴപ്പമില്ല. ഇത് ഞാൻ പൊക്കി നോക്കിയതായിരുന്നു കുക്കായിട്ടുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട്. അപ്പൊ ഒന്ന് വിട്ടുപോന്നതാ, കണ്ടില്ലേ. ഇതിന്റെ അടിഭാഗം ഇതുപോലെയാണ് ഇരിക്കുന്നത്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട്. ഞാനൊന്ന് തണുത്തതിന് ശേഷം കാണിക്കാട്ടത്. അപ്പൊ നമ്മുടെ ചോക്കോ ചിപ്പ് കുക്കീസ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നന്നായിട്ട് വരിക, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. അപ്പോൾ റെഡി ആയതിനു ശേഷം പിന്നെ നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇതുപോലെ ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് സമയം വേണ്ടി വന്നിരുന്നു. അതായത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് എടുക്കുക. നേരത്തെ പറഞ്ഞിരുന്നു 10 മിനിറ്റ് എന്നായിരുന്നു, 10 മിനിറ്റ് ആയപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കണ്ടോ, ഇതിന്റെ അടിഭാഗമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുക്കീസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാട്ടെ, കാരണം കുക്കീസ് ബേക്ക് ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി സൈസ് ഒന്ന് കൂടി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആണല്ലോ. നല്ല ബട്ടറിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഹാനിക്കുന്ന ബിസ്ക്കറ്റ്സിനൊന്നും ഇത്ര ഒരു, അല്ലെങ്കിൽ കുക്കീസിനൊന്നും ഇത്രയ്ക്ക് ബട്ടറിന്റെ ഒരു ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല, ഇത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇത് ഇന്ന് മാറ്റട്ടെ. അപ്പൊ കണ്ടോ, ഞാൻ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിക്കാട്ടാ. കണ്ടോ ഇതിന്റെ ടെക്സ്ചർ, കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ.
ഇതിന്റെ ബാക്ക് ഭാഗം ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ എടുക്കുന്ന രണ്ട് പാനും നല്ല കട്ടി ഉണ്ടായിരിക്കണം. അത് ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകണ്ടോ. അതൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ടേസ്റ്റ് വൈസും നല്ല സൂപ്പർ തന്നെയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പൊ ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയത്. അപ്പൊ ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിക്കാം. കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോ നമുക്ക് കൊടുക്കാമല്ലോ. ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ബിസ്ക്കറ്റ്സ് തന്നെ കൊടുക്കാം. ആ ഇതിപ്പോ ബിസ്ക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുക്കീസ്, ചോക്കോ ചിപ്പ് കുക്കീസ്. കുറച്ച് തിക്കായിട്ടല്ലേ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു ചോക്കോ ചിപ്പ് കുക്കീസ് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുണ്ടോ? പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിംഷാസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി കാണാം.